ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം മമ്മി നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. സവോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അരച്ച് ചേർത്തിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു ബിരിയാണിൻ്റെ ആയാലോ, ഒരു ബിരിയാണി റൈസും കൂടി ആയാലോ അതിൻ്റെ ഒപ്പം. അപ്പോൾ ആ ചിക്കൻ കറി ഉണ്ടാക്കണ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം, അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ തൽക്കാലം നമുക്ക് ചിക്കൻ ബിരിയാണി ഒന്ന് കുക്കറിൽ ഉണ്ടാക്കണം. നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഒരു ഹോം മെയ്ഡ് കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. നമ്മളോടൊപ്പം ആരവുണ്ട്, അനിയൻ്റെ മോനാണ് ആരവ്. ആള് ദുബായിൽ നിന്ന് ഒന്ന് ഹായ് പറഞ്ഞു. 28 ദിവസത്തെ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടി വന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കാൻ പോകുന്നു. ഓക്കെ, ആയിരുന്നു. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സവോള എടുത്തിട്ടുണ്ട് അരിഞ്ഞത്, അതുപോലെ ചെറിയുള്ളി അരിഞ്ഞത്, തുള്ളി, ഇഞ്ചി, മല്ലിയില, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, അതുപോലെ ഒരു 3-4 ഏലക്കായ, ഒരു കറുവപ്പട്ട, അത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ സവോളയും നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഏലക്കായ, അതുപോലെ കറുവപ്പട്ട, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് നമ്മൾ കറുവപ്പട്ട, ഏലക്കായ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, ബിരിയാണി അരി. അതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ അതിൽ പിഴിഞ്ഞൊഴിക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി നമുക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. നമ്മൾ കളർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് കുറച്ച് എസെൻസ്, പൈനാപ്പിൾ എസെൻസ് കുറച്ച് ഒഴിക്കാം. പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ ഒന്ന് അടപ്പടച്ച് വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവോള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയിലൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനാവശ്യമുള്ള സലാഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് കുക്കുംബർ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്, പിന്നെ തൈരും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സലാഡ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചിക്കൻ കറി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സവോളയും അതുപോലെ തന്നെ തക്കാളിയും കൂടി അരച്ച് അതിൽ ചിക്കൻ ഇട്ടിട്ടുള്ള റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യുന്നതാണ്, ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ വിളിപ്പുണ്ടാക്കിയ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഓക്കേ.